ഹേ വെൽക്കം ബാക്ക്. വാട്ടർ റിസോഴ്സ് എന്ന ജോഗ്രഫി ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെക്കൻഡ് ക്ലാസ്സിൽ എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയയാണ് മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ട്. കുറച്ച് വലിയൊരു ഏരിയ ആണിത്. അതുപോലെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയ കൂടിയാണിത്. നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ടിൻ്റെ ഒരു ഡെഫിനിഷനാണ്. ഇതാണ് സിമ്പിൾ ഡെഫിനിഷൻ. ലാർജ് ഡാംസ് ദാറ്റ് സെർവ് സെവറൽ പർപ്പസ് ഇൻ അഡീഷൻ ടു ഇമ്പൗണ്ടിങ് ദ വാട്ടർ ഓഫ് എ റിവർ ആൻഡ് യൂസ് ലേറ്റർ ടു ഇറിഗേറ്റ് അഗ്രികൾച്ചറൽ ഫീൽഡ് ഈസ് നോൺ ആസ് മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ട്. ഇവിടെ മെയിനായിട്ട് വരുന്നത് എന്താണ്? ഡാമാണ്. ആ ഡാമാണ് ഈ മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ടിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി ആ ഡാം ഒരുപാട് പേർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട് അല്ലേ. വെറുതെ ഒരു ഇൻ അഡീഷൻ ടു ഇമ്പൗണ്ടിങ് ദ വാട്ടർ, വെറുതെ ഒരു വാട്ടർ നമ്മൾ റിസർവ് ചെയ്ത് വെക്കുക എന്നുള്ള മാത്രമല്ല, ഇമ്പൗണ്ടിങ് വാട്ടർ മീൻസ് നമ്മൾ ആ വാട്ടർ റിസർവ് ചെയ്ത് വെക്കുമല്ലോ ഡാമിലൊക്കെ. അത് മാത്രമല്ല വരുന്നത്, ലേറ്റർ നമ്മൾ എന്ത് ചെയ്യും, ഈ റിസർവ് ചെയ്തിരിക്കുന്ന വാട്ടർ നമ്മൾ മൾട്ടി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. അതിലൊന്നാണ് ഇറിഗേറ്റ് ദി അഗ്രികൾച്ചറൽ ഫീൽഡ്. നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടി ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ നമുക്ക് ഈ വാട്ടർ യൂസ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുന്നൊരു വേർഡായിരുന്നു ഡാം എന്ന്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ടിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഡാമാണ്. അപ്പോൾ നമ്മൾ ഡാം എന്താ അവിടെ അറിഞ്ഞിരിക്കണം. ഡാമിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇനി നിങ്ങൾക്ക് അറിയാവുന്നവരെ തന്നെ ആയിരിക്കും, എ ഡാം ഈസ് എ ബാരിയർ എക്രോസ് ഫ്ലോയിങ് വാട്ടർ ദാറ്റ് ഒബ്സ്ട്രക്ട്സ് ഡയറക്റ്റ് ഓർ റിട്ടാർഡ് ദ ഫ്ലോ ഓഫൺ ക്രിയേറ്റിംഗ് എ റിസർവോയർ ലേക്ക് ഓർ ഇമ്പൗണ്ട്മെൻറ്റ്. എന്തൊക്കെ വരുന്നത്? ഡാം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ബാരിയറാണ് അല്ലെ, ഒരു ബ്ലോക്കാണല്ലോ വരുന്നത് എവിടെ, എക്രോസ് ഫ്ലോയിങ് വാട്ടർ. ഇനി ആ ഡാം എന്തൊക്കെ പേർപ്പസ് ചെയ്യുന്നുണ്ട്? ഒന്ന് ചെയ്യുന്നത് ഒബ്സ്ട്രക്ട്, ആ ഒരു വാട്ടറിൻ്റെ ഫ്ലോ അത് ബ്ലോക്ക് ചെയ്യും, തടയുന്നു. ഓ ഡയറക്റ്റ് അല്ലേ, ഇപ്പോൾ നേരെ പോകുന്ന റിവർ നമ്മൾ ഡാം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വാട്ടർ മറ്റു ഡയറക്ഷനിൽ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അതാ പറയുന്നത് ഡയറക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റീഡയറക്റ്റ് ചെയ്യുന്നു. അതുപോലെ റിട്ടാർഡ്, അതിൻ്റെ ഒരു സ്പീഡ്, അതിൻ്റെ ഒരു പേസ് നമുക്ക് അവിടെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. റിട്ടാർഡ് ദ ഫ്ലോ ഓഫൺ ക്രിയേറ്റിംഗ് എ റിസർവോയർ ലേക്ക് ഓർ ഇമ്പൗണ്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ വാട്ടർ ഒരു ഡാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിസർവോയർ ക്രിയേറ്റ് ചെയ്യാം, ഒരു ലേക്കായിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ട്മെൻറ്റ് ജസ്റ്റ് അവിടെ ഒരു ഒബ്സർഷൻ, ഒരു ഒബ്സർഷൻ ആയിട്ട് അവിടെ വാട്ടർ അവിടെ കൺഫേൺഡ് ആയി ഒരു സ്പേസിൽ നിൽക്കാം. ഇതെല്ലാം ഒരു ഡാം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാണ് പറയുന്നത് മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ടിൻ്റെ ബേസ് എന്ന് പറയുന്ന ഡാമാണ്. നമ്മളതിൻ്റെ ഡെഫിനേഷൻ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഞാൻ പറഞ്ഞു കുറച്ച് വലിയ ഏരിയ എന്ന് പറഞ്ഞിരുന്നല്ലോ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ടിൻ്റെ ഒരു കുറച്ച് അഡ്വാൻറ്റേജസ് അതുപോലെ ഡിസ്അഡ്വാൻറ്റേജും. നമുക്ക് ഏകദേശം അഞ്ചോളം അഡ്വാൻറ്റേജസും അതുപോലെ ഒരു അഞ്ചോളം ഡീമെറിറ്റ്സും വരുന്നു. നമുക്ക് ആദ്യം മെറിറ്റ്സ് എന്ന് തുടങ്ങാം. ഫസ്റ്റ് മെറിറ്റ്, മൾട്ടി പർപ്പസ് പ്രൊജക്ട് ലോഞ്ച് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വിത്ത് ദ ഇൻറ്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ് അപ്രോച്ച്. ദേ വർ തോട്ട് ഓഫ് ആസ് എ വെഹിക്കിൾ ദാറ്റ് വുഡ് ലീഡ് ദ നേഷൻ ടു ദ പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് ഓവർകമ്മിങ് ദ ഹാൻഡിക്യാപ് ഓഫ് ഇറ്റ്സ് കൊളോണിയൽ പാസ്. എന്താണ് പറയുന്നത്? നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസ് ശേഷം 1947 ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പ്രൊജക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അവർ നേഷൻ. അപ്പോൾ അതിൽ വരുന്നൊരു പ്രൊജക്റ്റായിരുന്നു ഈ മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നില്ലേ, ഒരു വെഹിക്കിൾ പോലെ അല്ലേ. ദേ വർ തോട്ട് ഓഫ് ആസ് ദ വെഹിക്കിൾ ദാറ്റ് വുഡ് ലീഡ് ദ നേഷൻ ടു ദ പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ്. ഒരു നമ്മളൊരു വെഹിക്കിൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ എയിം എന്തായിരിക്കും, നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനിൽ വേഗം എത്തുക എന്നുള്ളതാണല്ലോ. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു ഇന്ത്യ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നതായിരിക്കും ഡെവലപ്മെൻ്റ് ആയിരുന്നു ആ കാലത്ത്. 1947 ശേഷം നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഡെവലപ്മെൻറ്റിലേക്ക് ഇന്ത്യ എത്തിക്കുന്ന ഒരു വെഹിക്കിളായിട്ടാണ് നമ്മൾ എന്ത് കമ്പയർ ചെയ്യുന്നത്, ഈ ഒരു മൾട്ടി പർപ്പസ് പ്രൊജക്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് ഓവർകമ്മിങ് ദ ഹാൻഡിക്യാപ്പ് ഓഫ് ഇറ്റ്സ് കൊളോണിയൽ പാസ്. നമുക്കറിയാം ഈ കൊളോണിയൽസിൻ്റെ കാലത്ത് നമ്മൾ ഇന്ത്യക്ക് ഒരുപാട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഹിസ്റ്ററിയിലൊക്കെ അല്ലെ, ഒരുപാട് പ്രശ്നം നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അവരുടെ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഡെവലപ്മെൻറ്റിന് ഒരുപാട് സ്ലോ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് ഒരു മെയിൻ ആയിട്ട് കൂടെ നമ്മൾ ഈ ഒരു മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ട് നമ്മൾ കണ്ടിരുന്നു. അതാണ് ഫസ്റ്റ് മെറിറ്റ് വരുന്നത്. ഇനി സെക്കൻഡ് വൺ, ജവഹർലാൽ നെഹ്റു പ്രൊക്ലെയിം ദ ഡാംസ് ആസ് ദ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ. ദ റീസൺ ബീങ് ദാറ്റ് ഇറ്റ് വുഡ് ഇൻറ്റഗ്രേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ വില്ലേജ് എക്കോണമി വിത്ത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദി അർബൻ എക്കോണമി. ഇവിടെ നെഹ്റുവിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. അത് എങ്ങനെയാണ് നമ്മുടെ ഡാമിനെ കണ്ടത്? ആസ് ദ ടെമ്പിൾ ഓഫ് മോഡേൺ ഇന്ത്യ, മോഡേൺ ഇന്ത്യയുടെ ടെമ്പിൾ എന്നാണ് നെഹ്റു ഈ ഡാമിനെ ഡിസ്ക്രൈബ് ചെയ്തത്. എന്താണ് കാരണം? റീസൺ ഇസ് വെരി സിമ്പിൾ, ഇറ്റ് വുഡ് ഇൻറ്റഗ്രേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് വില്ലേജ് എക്കോണമി വിത്ത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് അർബൻ എക്കോണമി. നമ്മൾ കണ്ടല്ലോ ഡാമിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു ഇവിടെ മെയിനായിട്ട് നമ്മുടെ യൂസ് എന്ന് എയിമെന്ന് പറയുന്നത് ഇറിഗേറ്റ് അഗ്രികൾച്ചറൽ ഫീൽഡ്. നമുക്ക് ഒരുപാട് മൾട്ടി പർപ്പസ് പ്രൊജക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ഡെവലപ്പ് ആവും. അങ്ങനെ അഗ്രികൾച്ചർ ജസ്റ്റായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എക്കണോമിക്സ് പഠിച്ച കാര്യമായിരുന്നു അല്ലേ, പ്രൈമറി സെക്ടർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്ത് നിൽക്കുന്നത്, സെക്കൻഡറി സെക്ടർ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ അഗ്രികൾച്ചർ സെക്ടർ ഡെവലപ്പ് ആവുമെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ വരും, മാത്രമല്ല ഗ്രോത്ത് ഓഫ് അർബൻ എക്കോണമി, നമ്മുടെ ഇന്ത്യയുടെ അർബൻ എക്കോണമി കൂടെ അതോടുകൂടി ഓട്ടോമാറ്റിക്കലി
ഗ്രോജിയും. ദാറ്റ് ഈസ് വൈ നെഹ്റു കോൾഡ് ഇറ്റ് ആസ് ദ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ. ഇനി തേർഡ് മെറിറ്റ്, ഡാംസ് വർ ബിൽറ്റ് ടു ഇംബൗണ്ട് റിവേഴ്സ് ആൻഡ് റെയിൻ വാട്ടർ ദാറ്റ് കുഡ് ബി യൂസ്ഡ് ലേറ്റർ ടു ഇറിഗേറ്റ് അഗ്രികൾച്ചറൽ ഫീൽഡ്. നമ്മൾ കണ്ട കാര്യമായിരുന്നു, നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യം തന്നെ ആയിരുന്നല്ലോ. നമ്മൾ ലേറ്റർ നമ്മൾ വെറുതെ അവിടെ റിസർവ് ചെയ്ത് വയ്ക്കുക മാത്രമല്ല, ലേറ്റർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറിഗേഷന് വേണ്ടി നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് തേർഡ് മെറിറ്റ്. ഇനി ഫോർത്ത് അഡ്വാൻറ്റേജ്, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഈസ് ആൾസോ ജനറേറ്റഡ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു ഇൻഡസ്ട്രീസ് ടു റൺ മെഷീൻ. നമുക്കറിയുന്ന കാര്യമാണ് അല്ല, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഡാം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി കൂടുതൽ കിട്ടുക എന്ന് പറയുമ്പോൾ അത് എന്ത് സംഭവിക്കും, നമുക്ക് ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് വൺ, ഡാംസ് കൺട്രോൾ ഫ്ലഡ് അറ്റ് ദ ടൈം ഓഫ് എക്സസീവ് റെയിൻഫാൾ. നമുക്കറിയുന്ന കാര്യമാണ് അല്ലെ, ഒരു പെർട്ടിക്കുലർ റീജിയനിൽ അവിടെ ഒരുപാട് എക്സസീവ് റെയിൻഫാൾ ഉണ്ടെന്ന ഏരിയ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡാം ഉണ്ട്, എന്ത് സംഭവിക്കും, ആ ഡാമിൽ ആ ഡാം എന്ത് ചെയ്യും, ഒരു അപ് ടു എക്സ്റ്റെൻറ്റ് ആ ഡാം ഫ്ലഡിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് വാട്ടർ ആ ഡാമിൽ അക്യുമുലേറ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ ആ ഏരിയ ഒന്നുകൂടെ സേഫ് ആയിരിക്കും. ഇനി ആ ഡാമിൻ്റെ വീക്ക്നെസ് അനുസരിച്ച് നമുക്കത് ഡീമെറിറ്റ് ആയിട്ടും പറയാം അല്ല. നമുക്കറിയാം മുല്ലപ്പുഴ ഡാം ഒക്കെ ഒരുപാട് ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണല്ലോ, ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണല്ലോ, അതിൻ്റെ ബലക്ഷയം എന്ന് പറയുന്നത് അത് വീക്കാണോ പവർഫുൾ ആണോ ഒക്കെ. അപ്പോൾ ഡാം പവർഫുൾ ആണെങ്കിൽ സ്ട്രോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്ലഡിനെ ഒരു പരിധിവരെ നമുക്കവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡാം ഈ ഒരു മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്റ്റിൻ്റെ 5 മെറിറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്റ്റിൻ്റെ 5 ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് റിവേഴ്സ് നാച്ചുറൽ ഫ്ലോ ഈസ് അഫക്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമായിരുന്നു, നമ്മളൊരു ഡാം അവിടെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് പറഞ്ഞല്ലോ, കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒബ്സ്ട്രക്ട് ചെയ്യുന്നു, വാട്ടർ ഫ്ലോ ഒബ്സ്ട്രക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ റീഡയറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിട്ടാർഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒറ്റ ഒരു വൺ വേർഡിൽ പറയുന്ന കാര്യമാണ് എന്താണ്, ആ റിവേഴ്സിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോയെ അത് അഫക്റ്റ് ചെയ്യുന്നുള്ളത്. അതാണ് ഫസ്റ്റ് ഡിമെറിറ്റ്. സെക്കൻഡ് വൺ, ഡ്യൂ ടു സെഡിമെൻറ്റേഷൻ അറ്റ് ബോട്ടം റിവേഴ്സ് അക്വാട്ടിക് ലൈഫ് ഫോംസ് ആർ അഫക്റ്റഡ്. അല്ലേ, നമ്മുടെ വാട്ടറിന് ആ ഫ്ലോ ചെയ്യുന്ന വാട്ടറിലാണ് നമ്മൾ ആ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വാട്ടർ അവിടെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് സെഡിമെൻറ്റേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് കാരണം നമ്മുടെ അക്വാട്ടിക് ലൈഫിൻ്റെ ആ ഒരു അതിനെ അത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് ഡിമെറിറ്റ്. നൗ തേർഡ് വൺ, വെജിറ്റേഷൻ ഓഫ് ക്യാച്ച്മെൻറ്റ് ഏരിയ സബ്മേർജ്ഡ്. എന്താണ് ഈ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്? ആ നമ്മൾ ആ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് കൂടുതലായിട്ട് നമ്മുടെ ആ വാട്ടർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ വെജിറ്റേഷൻ, അവിടുത്തെ ആ ഒരു ഫ്ലോറ, അതിനൊക്കെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും. കാരണം ആ ഒരു ഭാഗം മൊത്തമായിട്ട് വെള്ളത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വരാറുണ്ട് അല്ലേ. അതെന്ന് പറയുന്നത് വെജിറ്റേഷൻ ഓഫ് ക്യാച്ച്മെൻറ്റ് ഏരിയ ഓഫ് ഡാം സബ്മേർജ് അണ്ടർ വാട്ടർ, അതൊരു ഡിമെറിറ്റ് ആണ്. ഇനി വെജിറ്റേഷന് മാത്രമാണ് സബ്മേർജ് ചെയ്യുന്നത് അല്ല, നമുക്കറിയാം തീർച്ചയായിട്ടും പീപ്പിൾ പോലും നമ്മളെപ്പോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഫോർത്ത് പോയിന്റിൽ വരുന്നത്, ഈവൻ പീപ്പിൾസ് ലൈഫ് ആർ പീപ്പിൾ ആർ ഡിസ്പ്ലേസ്. നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നത്, കാരണം ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടി വരും, അവിടുത്തെ ആളുകളെ ഫോഴ്സ് ഉപയോഗിച്ച് അവിടെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വരും അല്ലേ. അത് ഒരു മേജർ ഡിമെറിറ്റാണ്. നമുക്ക് ഇതൊരു പ്രത്യേക ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ മൾട്ടി പേർപ്പസ് റിവർ പ്രൊജക്റ്റിനെതിരെ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കതൊരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട്, നമുക്കപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതാണ് ഫോർത്ത് പോയിന്റ്, പീപ്പിൾ ആർ ഡിസ്പ്ലേസ്ഡ്. നൗ ലാസ്റ്റ് വൺ, പീപ്പിൾസ് ലൈവ്ലിഹുഡ് ഈസ് അഫക്റ്റഡ്. പീപ്പിളിനെ ഡിസ്പ്ലേസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അല്ലേ, ഇപ്പോൾ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് അവർ നിൽക്കുന്ന ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. പെട്ടെന്ന് അവിടുന്ന് മാറിപ്പോകുകയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജോബ് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്, തീർച്ചയായിട്ടും അവർ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും. അതാണ് പറയുന്നത് പീപ്പിൾസ് ലൈവ്ലിഹുഡ് ആൾസോ ഈസ് അഫക്റ്റഡ്. അതാണ് ഈ മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്റ്റിൻ്റെ 5 ഡിസ്അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ഇന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അതാണ് ഇപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ഡെഫിനേഷൻ കണ്ടു കഴിഞ്ഞു, അതിൻ്റെ ഡിമെറിറ്റ്സ് കണ്ടു, മെറിറ്റ്സ് കണ്ടു. ഇനി നമുക്ക് ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഒരു 1, 2, 3, 4, 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മൾട്ടി പർപ്പസ് പ്രൊജക്റ്റിൻ്റെ പേര് ഡിസ്കസ് ചെയ്യാം. അവിടെ പേര് മാത്രം പോരാ, നിങ്ങൾ മൂന്ന് കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഈ മൾട്ടി പർപ്പസ് പ്രൊജക്റ്റിൻ്റെ പേരെന്താണ്, ഏത് റിവറിലാണത് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ആ ഒരു മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്റ്റിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റ്സിനാണ് ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ബെനിഫിഷ്യറി സ്റ്റേറ്റ്സ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദാമോദർ വാലി കോർപ്പറേഷൻ. അത് ബിൽഡ് ചെയ്യുന്ന റിവർ എന്ന് പറയുന്നത് റിവർ ദാമോദർ, നമുക്ക് പേരിൽ മനസ്സിലാവും, റിവർ ദാമോദറാണ്. ഇനി അതിൻ്റെ ബെനിഫിഷ്യറി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ജാർഖണ്ഡും അതുപോലെ വെസ്റ്റ് ബംഗാളുമാണ്. ഇനി സെക്കൻഡ് പ്രൊജക്റ്റിൻ്റെ പേരാണ് ബക്രാനെങ്കൽ. അത് ബിൽഡ് ചെയ്യുന്ന റിവർ സത്ലജ് റിവറിലാണ്. ബെനിഫിറ്റ് സ്റ്റേറ്റ്സ് വരുന്നത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ആൻഡ് ഹിമാചൽ പ്രദേശ്. തേർഡ് വൺ, ഹിരാക്കുഡ് ഡാം ഓ ഹിരാക്കുഡ് മൾട്ടി പർപ്പസ് റിവർ പ്രൊജക്ട്.
അതിൻ്റെ റിവർ എന്ന് പറയുന്നത് മഹാനദി റിവറാണ്. ബെനിഫിഷ്യൽ സ്റ്റേറ്റ് ഒറ്റ സ്റ്റേറ്റ് മാത്രമേ വരുന്നുള്ളൂ, ഒഡീഷയാണ്. ഫോർത്ത് വൺ കോസി മൾട്ടിപർപ്പസ് റിവർ പ്രൊജക്ട്, അതിൻ്റെ റിവർ കോസി റിവറാണ്. അതിൻ്റെ ബെനിഫിഷ്യൽ സ്റ്റേറ്റ്സ് വരുന്നത് ബീഹാറാണ്. അതുപോലെ ആൻഡ് ബീഹാർ ആൻഡ് അവർ നെയ്ബറിംഗ് കൺട്രി നേപ്പാൾ. ഇത് ഇവിടെ മാത്രമേ നമുക്ക് ഒരു എക്സ്റ്റേണൽ കൺട്രി കൂടെ ബെനിഫിറ്റ് എടുത്തുന്നുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു അല്ല ബീഹാർ ഇന്ത്യയുടെ മാപ്പ് ഓർമ്മയുടെ അറിയാൻ പറ്റുക, ബീഹാറിൻ്റെയും നേപ്പാളിൻ്റെയും ആ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ലാസ്റ്റ് വൺ ചമ്പൽ വാലി പ്രൊജക്ട്, ബിൽറ്റ് ഓവർ റിവർ ചമ്പൽ. ബെനിഫിറ്റ് സൈറ്റ്സ് വരുന്നത് മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. നമുക്ക് ഇത്രയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് മൾട്ടി പർപ്പസ് പ്രൊജക്ട്സ് ഇൻ ഇന്ത്യ. നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ ഭാഗം ഡിസ്കസ് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.